നമ്മുടെ സംസ്ഥാനത്തുള്ള കോവിഡ് ബാധ ഗൗരവാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഇന്ന് 11,755 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 23 പേര് മരണമടഞ്ഞു. 95,918 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 10,471 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ. 952 ഉറവിടമറിയാത്തവരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 116 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 66,228 സാമ്പിളുകൾ പരിശോധന നടത്തി. 7,570 പേരാണ് രോഗമുക്തരായത്. ഒക്ടോബർ നവംബർ മാസങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിലെ കോവിഡ് വ്യാപനത്തെയും അതുമൂലമുള്ള മരണനിരക്കിനെയും സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഘട്ടമായിട്ട് വേണം കണക്കാക്കാൻ. കൂടുതൽ ഫലപ്രദമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ നടത്താൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ മരണം അധികമാകുന്നത് നല്ല നിലക്ക് തടയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം 10,000 മുകളിൽ കേസുകൾ വരുന്നതാണ്. ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടി, പക്ഷേ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 10% മുകളിൽ നിൽക്കുകയാണ്. ഇത് കാണിക്കുന്നത് കേസുകളുടെ എണ്ണം ഇനിയും ഉയരുമെന്ന് തന്നെയാണ്. നമ്മുടെ തൊട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഈ പകർച്ചവ്യാധി അതിശക്തമായി തുടരുന്ന കാഴ്ചയാണുള്ളത്. കർണാടകത്തിൽ 666,000 കേസുകൾ, തമിഴ്നാട്ടിൽ 635,000 കേസുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. രണ്ട് സംസ്ഥാനങ്ങളിലും മരണസംഖ്യ 10,000 കർണാടകയുടെ ജനസാന്ദ്രത 319, തമിഴ്നാടിൻ്റേത് 555. അപ്പോൾ കേരളത്തിൻ്റേത് 859 എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. രോഗവ്യാപനം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കുന്നത് വൈകിപ്പിക്കാൻ ഇവിടെ സാധിച്ചു. രോഗവ്യാപന തോത് പിടിച്ചു നിർത്തിയത് വഴി കോവിഡ് പ്രതിരോധത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ നമുക്കായി. അതേപോലെ തന്നെ ആരോഗ്യ സംവിധാനം ശക്തമാക്കാനും സർക്കാരിന് സാവകാശം ലഭിച്ചു. ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനത്തിന് കീഴിൽ നമുക്ക് പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്.
പതിനായിരക്കണക്കിന് ബെഡുകൾ സജ്ജമാണ്. ലാബ് സൗകര്യങ്ങളുണ്ട്. കോവിഡ് സ്പെഷ്യൽ ആശുപത്രികൾ തയ്യാറാണ്. ഇങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടെ രോഗികളെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളാണ് നാം സജ്ജമാക്കിയത്. മരണസംഖ്യ മറ്റിടങ്ങളിലേക്കാൾ കുറവായിരിക്കാൻ കാരണം ഈ ആസൂത്രണ മികവും ആരോഗ്യപ്രവർത്തകരുടെ അർപ്പണബോധവും അധ്വാനവുമാണ്. ഡോക്ടർമാർ, നേഴ്സുമാർ, ലാബ് ടെക്നീഷ്യന്മാർ, ഫാർമസിസ്റ്റുകൾ, ക്ലീനിംഗ് സ്റ്റാഫ് തുടങ്ങി ആരോഗ്യമേഖലയിലെ ഓരോ അംഗത്തിൻ്റെയും നിസ്വാർത്ഥമായ സേവനമാണ് നമ്മെ കാത്തുരക്ഷിച്ചത്. മെയ് മാസത്തിൽ 0.77% കേരളത്തിലെ മരണനിരക്ക്. ആഗസ്റ്റിലത് 0.45%. സെപ്റ്റംബറിൽ 0.37% കുറഞ്ഞു. രണ്ട് ദിവസം മുൻപുള്ള കണക്ക് പ്രകാരം ആ ദിവസത്തെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് 0.22% മാത്രമായിരുന്നു. കേസുകൾ ഇത്രയധികം കൂടിയിട്ടും മരണനിരക്ക് ഉയരാത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രോഗവ്യാപനം അതിൻ്റെ പരമാവധിയിലെത്താനെടുക്കുന്ന സമയം ദീർഘിപ്പിച്ചതും ആ സമയത്തിനിടയിൽ ആരോഗ്യ സംവിധാനത്തെ ശക്തമാക്കിയതും കൊണ്ടാണ്.